നമസ്കാരം. വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ ആത്മഹത്യ ചെയ്തതിനിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് പൂവാർ പരിണയം സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നത്തുകാൽ കോട്ടുകോണം ചീരങ്കോട് പള്ളിവാതുക്കൽ വീട്ടിൽ ഷെറിൻ ഫിലിപ്പിന്റെ ഭാര്യ ഗോപികയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം സുഹൃത്തായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആത്മഹത്യാ പ്രേരണയിലെ സംശയത്തെ തുടർന്നാണ്. മരിച്ച നിലയിൽ കാരാക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച സുഹൃത്താണ് കസ്റ്റഡിയിലായത്. പൂവാർ പുതിയതുറ സ്വദേശി വിഷ്ണുവിനെ സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വാട്സപ്പ് വഴി ഇവർ തൂങ്ങി നിൽക്കുന്ന ദൃശ്യം കണ്ടാണ് പൂവാറിൽ നിന്ന് ബൈക്കിലെത്തി വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് തൂങ്ങിയ നിലയിൽ കണ്ട ഗോപികയെ താൻ കയർ അറുത്തുമാറ്റിയ ശേഷം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. 4 വർഷമായി ഗോപികയും വിഷ്ണുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഈ വിവരം ഭർത്താവിനെ വിഷ്ണു അറിയിച്ചതിനെ തുടർന്ന് ഗോപിക ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതായും വിഷ്ണു പോലീസിനോട് പറഞ്ഞു. കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയായ ഗോപികയെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. അടുത്തിടെ ഗോപികയുമായിട്ടുള്ള ബന്ധം സൂചിപ്പിച്ച് ഭർത്താവിന് വിഷ്ണു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് വിഷ്ണു ഗോപികയ്ക്ക് അയച്ചു. ഇതാണ് ഇവരുടെ ആത്മഹത്യക്ക് കാരണമായതെന്നാണ് സൂചന. താൻ മരിക്കാൻ തീരുമാനിച്ച വിവരം ഗോപിക വിഷ്ണുവിനോട് ലൈവ് വീഡിയോയിലൂടെ അറിയിച്ചതിനെ തുടർന്ന് ഇയാൾ ബൈക്കിൽ ഗോപികയുടെ വീട്ടിലെത്തി. പൂട്ടിയിരുന്ന വീടിന്റെ ജനൽ ചില്ല് തകർത്തപ്പോഴാണ് ഗോപികയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടതെന്ന് യുവാവ് പറയുന്നു. തുടർന്ന് സമീപത്തെ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഡ്രൈവറുടെ സഹായത്തോടെ കാരക്കോണത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണുവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. വിഷ്ണുവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് തടഞ്ഞുവെച്ചാണ് പോലീസിൽ ഏൽപ്പിച്ചത്. വിഷ്ണുവിനെ ചോദ്യം ചെയ്തു വരുന്നതായും വെള്ളറട പോലീസ് പറഞ്ഞു. കാരക്കോണം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷെറിൻ ഫിലിപ്പിനും ഭാര്യ ഗോപികയ്ക്കും 3 വയസ്സായ ഒരു കുട്ടിയുമുണ്ട്.